ഹായ്, ഐ എം ഡോക്ടർ ശ്രുതി ആൻഡ് വെൽക്കം ടു ഹെൽത്ത് ഡെസ്ക്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചും ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ചും ഉള്ളൊരു ഡിസ്കഷനാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ചൂസ് ചെയ്തത്. ഇന്ന് ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനുമാണ്, ഏത് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് നല്ലതെന്നുള്ളത്. അതായത് അലോപ്പത്തിയാണോ, ഹോമിയോപ്പത്തിയാണോ, ആയുർവേദയാണോ, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളതെന്നൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും അഡ്വൈസ് ചെയ്യാറുള്ള കാര്യം, എനിക്കറിയുന്ന, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അലോപ്പത്തി ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻസൈഡ് ഔട്ട് ആൻഡ് ഇൻഡെപ്ത് പ്രോബബ്ലി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയും. ഫ്യൂ ഓഫ് ദി തിങ്സ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ, ഇത് വളരെ വളരെ ഇൻവെസ്റ്റിഗേഷൻ ഓറിയൻറ്റഡ് ആണ്. നമുക്ക് എന്തുതരം അസുഖമാണെങ്കിലും അതിന് തക്കതായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, യൂറിൻ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇമേജിങ് ടെക്നിക്സ് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്കിപ്പോൾ ഡോപ്ലർ അൾട്രാസൗണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സി ടി, എം ആർ ഐ, എക്സ്റേസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും രോഗാവസ്ഥയെ പിൻ പോയിൻറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ യൂഷ്വലി അലോപ്പത്തിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ 9 times out of 10 ഇറ്റ് ഇസ് യൂഷ്വലി ഒരു അലോപ്പത്തി മെഡിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ആയിട്ട് വരിക. ഒരു സീഷർ വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ ഡൗൺ ആകുമ്പോഴോ ഒക്കെ അലോപ്പത്തിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വെയിൻ കണ്ടുപിടിച്ച് ഡയറക്റ്റ് ഇൻട്രാവീനസ് ആയിട്ട് ഇതിൻ്റെ മെഡിക്കേഷൻസും റിസൾട്ട്സും കൊടുക്കുന്നത് കൊണ്ട് അത്ര പോലെ തന്നെ അതിൻ്റെ റിസൾട്ട്സും കാണും. അതേസമയം ആയുർവേദ പോലുള്ള പ്രാക്ടീസസിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആ സ്പെഷ്യാലിറ്റീസിലുമുണ്ട്. പക്ഷേ അതെന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും ഒരു ആയുർവേദിക് ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ് എടുത്തുകൊണ്ട് മാത്രം നമ്മൾ അതിലേക്ക് പോകണമെന്നാണ് ഞാൻ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുള്ളത്. പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു റോങ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു റോങ് ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈക്വലി ഒരു ആയുർവേദിക് ഡോക്ടറിൻ്റെ അടുത്തും പോകും, പിന്നെ ഒരു അലോപ്പത്തി ഡോക്ടറിൻ്റെ അടുത്തും പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ എപ്പോഴും അലോപ്പത്തി ഡോക്ടറിൻ്റെ അടുത്ത് ആയുർവേദ ഡോക്ടറിനെ കാണുന്ന കാര്യം പറയുക, ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് അലോപ്പത്തി ഡോക്ടറിനെ കാണുന്ന കാര്യവും പറയുക. പലപ്പോഴും കണ്ടുവരുന്ന ഒരു റോങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, ആയുർവേദ ആൻഡ് അലോപ്പത്തി, അല്ലെങ്കിൽ ആയുർവേദ ഹോമിയോപ്പത്തി, അല്ലെങ്കിൽ അലോപ്പത്തി ഹോമിയോപ്പത്തി, അങ്ങനെ പല ഡോക്ടേഴ്സിനെയും വിസിറ്റ് ചെയ്യുന്നത് സെയിം കണ്ടീഷനു വേണ്ടിയിട്ട് പലരെയും കാണുന്ന ഒരു പ്രവണത നമ്മളുടെ ഒരു കോമൺ പബ്ലിക്കിൻ്റെ ഇടയിൽ കണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, നിങ്ങളുടെ ഒരു ഫ്രീ, നിങ്ങളുടെ ഫ്രീ വിൽ ആൻഡ് ചോയ്സാണ് അതിൻ്റെ ഒരു റീസൺ. യു ആർ ഫ്രീ ടു ചൂസ് ആസ് യു വോണ്ട്. പക്ഷേ നിങ്ങൾ ഏത് ഡോക്ടറിനെ കണ്ടാലും ഇതിൻ്റെ വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയോ വേറെ ഏതെങ്കിലും പ്ലെയിൻ ഓഫ് മെഡിസിനോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മറ്റേ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. കാരണം ഈ രണ്ട് ഡോക്ടേഴ്സും തരുന്ന പല മെഡിക്കേഷൻസിലും എന്തെങ്കിലും ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടുതലായി കാണാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ എപ്പോഴും എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ പോസ്റ്റ് പ്രെഗ്നൻസി നമ്മളുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഒരു പ്രാക്ടീസാണ് ഈ വേദ് വെക്കുക എന്നുള്ളത്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒരു ആയുർവേദിക് ചികിത്സ ഉണ്ടാവും. അത് വളരെ കോമൺലി ഓൾമോസ്റ്റ് എനിക്കറിയുന്ന 9 out of 10 പീപ്പിളും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ആസ് എൻ അലോപ്പത്തി പ്രാക്ടീഷണർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് റെലവൻറ്റ് ആയത് പണ്ടൊരു കാലഘട്ടത്തിൽ ആൻറ്റിബയോട്ടിക്സ് പോലുള്ള സാധനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഇതൊക്കെ വളരെ റെലവൻറ്റ് ആയിട്ടും വളരെ അത്യാവശ്യമായിട്ടും ഫോളോ ചെയ്തിരുന്നത്. വേദ് വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി പ്രഗ്നൻസി കെയറിൽ, പോസ്റ്റ് പ്രഗ്നൻസി കെയറിലുള്ള പല സ്റ്റെപ്സും ഈ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഹീല് ചെയ്യുന്നതിനെ ബെനിഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പല ടെക്നിക്സും ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് ചെയ്യണമോ എന്നുണ്ടെങ്കിൽ, ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ചെയ്യണമെന്നുള്ളത് നിർബന്ധമല്ല. പക്ഷേ അതിലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് നമുക്ക് വളരെ വളരെ റിലാക്സിങ് ആയിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ അതിൽ പക്ഷേ ഇൻറ്റേർണലി എടുക്കുന്ന മെഡിക്കേഷൻസ് റെലവൻറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുകൂടി ചിന്തിച്ചെടുക്കുക. ഒന്നുകിൽ നിങ്ങൾ പ്യുവർലി ആയുർവേദ ഫോളോ ചെയ്യുക ആ ഒരു സീസണിൽ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്യുവർലി അലോപ്പത്തി ഫോളോ ചെയ്യുക. രണ്ടും കൂടെ ക്ലബ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, പലതരത്തിലുമുള്ള സ്കിൻ കണ്ടീഷൻസിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോറിയാസിസ്, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എക്സീമ, അങ്ങനത്തെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പല സ്കിൻ കണ്ടീഷൻസിനും വേറെ ഒരുപാട് സ്പെഷ്യാലിറ്റീസിൽ നല്ല റെലവൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് വളരെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യാലിറ്റീസ് മാറി മാറി കളിക്കാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അപ്രോച്ച്.
അപ്പോൾ വെദർ ഇറ്റ് ഇസ് ആയുർവേദ അലോപ്പത്തി ഓർ ഹോമിയോപ്പത്തി ദാറ്റ് യു ഫോളോ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങൾ ഡൗട്ട്ഫുള്ളായിട്ട് ഒരു ഫിസിഷ്യനെയോ ഒരു ഹീലറിനെയോ അപ്രോച്ച് ചെയ്യാതിരിക്കുക. എപ്പോഴും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാവണം, ഈ നമ്മൾ എന്ത് മെഡിക്കേഷൻ നിങ്ങൾക്ക് തന്നാലും നിങ്ങളെ നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിന്നും ഒരു റിലീഫ് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. സോ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡോക്ടർ ആൻഡ് ഗോ ഫോർ വിച്ച് എവർ ഇറ്റ് ഇസ് ദറ്റ് യു ഫീൽ ഇസ് നെസസറി ഫോർ യു. ആയുർവേദമാണോ അലോപ്പത്തിയാണോ അതോ ഹോമിയോപ്പത്തിയാണോ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നല്ലത് എന്നുള്ളത് ഒരു നെവർ എൻഡിങ് ഡിബേറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് അബൌട്ട് ദിസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡ് വിൽ കം ബാക്ക് വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ്. അൻടിൽ ദെൻ, ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ്.